ീസ് നമുക്കൊന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ ഫംഗ്ഷൻസിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് അതുപോലെ ഷൂട്ട്സും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ആക്ച്വലി ഷൂട്ടിന് വേണ്ടിയിട്ടാണ് റെഡി ആവണേ ഫസ്റ്റ് തന്നെ ലെൻസ് വെച്ചിട്ടുണ്ട് ഇത് ഫ്രഷ് ലുക്കിന്റെ ഗ്രേ ഷെയ്ഡ് അല്ലേ അതെ ഗ്രേ അല്ലെങ്കിൽ ഹേസൽനട്ട് ഇത് രണ്ടും ആണ് ആട്ടോ ഏറ്റവും അധികം ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇത് ആണ് ഡസ്കി ഡീപ്പർ സ്കിൻ ടൂൺ ആക്ച്വലി എല്ലാ സ്കിൻ ടൂണിനും ചെയ്യും ഡസ്കി ഡീപ്പർ സ്കിൻ ടൂണോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഗ്രേയും അതേപോലെ ഹേസൽ ബ്രൗണും പെർഫെക്റ്റ് ആട്ടോ അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ ഇടാം ഇത് ഫിസിയോജനിലെ മോയിസ്ചറൈസർ ആണ് ഇത് ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ള മോയിസ്ചറൈസർ ആണ് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് അത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് ക്ലിനിക്കിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീനാണ് ഇത് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷേ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഡ്യൂയി ലുക്ക് ഇതിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്ട്ടോ യൂസ് ചെയ്യണത് നമ്മൾ ഈ കഴിഞ്ഞ എല്ലാ എഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ല യൂസ് ചെയ്ത പിന്നെ കുറച്ച് ഡിഫറൻറ്റ് ആയിക്കോട്ടെ ഏജാഷങ്ങനെ യൂസ് ചെയ്യണതാണ് കേട്ടോ അതിന് മാക്കിൻ്റെ ലിപ് ബാമാണ് നന്നായിട്ട് നമ്മുടെ ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്യോ അതിന് ശേഷം വാസിലുണ്ട് ഈ ഗ്ലൂട്ട ഗ്ലോ ബോഡി മോയിസ്ചറൈസർ ആണ്ട്ടോ ഇതിൻ്റെ റിവ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി മോയിസ്ചറൈസർ അതിന് ശേഷം കറക്റ്റ് ഇത് ഓറഞ്ച് ഷെയ്ഡിൽ ഉള്ളത് എടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അതിൽ ഡയറക്റ്റ്ലി കൺസീലറോ ഫൗണ്ടേഷനോ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേ ആവും അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കറക്ടർ വെച്ചിട്ട് ആദ്യം ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണത് എന്നിട്ട് അതിൻ്റെ മീത് ഫൗണ്ടേഷനോ കൺസീലറോ ഇടുമ്പോൾ ആ ഒരു ഗ്രേ ഷെയ്ഡ് വരില്ല കറക്റ്റായിട്ടാണ് ഞാൻ ഇടയ്ക്ക് സൂൺ ഔട്ടായി പോയതാണ് എനിക്ക് ഈ സ്വഭാവമുണ്ട് ഓരോന്നും ചെയ്തിട്ടിരിക്കും പെട്ടെന്ന് പോവതല്ലാണ്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെ നോക്കിയിരിക്കണാണ് അപ്പോൾ ഈ ഓറഞ്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എസ് ടി ലോഡറിൻ്റെ ഫൗണ്ടേഷൻ ആണ് എടുക്കണേ നല്ല എക്സ്പെൻസീവാണ് പക്ഷെ അടിപൊളി ആണ് നമുക്ക് പറ്റിയ ഷെയ്ഡ് കിട്ടും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എനിക്ക് കൺസീലർ വേണ്ട ഭാഗത്ത് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കും കൺസീലറിന് കുറച്ചും കൂടി കവറേജ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഓറഞ്ച് അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ഞാനിതാണ് കേട്ടോ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് സ്വെസ് ബ്യൂട്ടി ഡേ ആണ് എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുക ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് പിന്നെ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര പ്രോഡക്റ്റ്സ് ലെയർ അപ്പ് ആവുമല്ലേ അത്ര മിനിമം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇത് ഡേ ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ് അത് നമുക്ക് ഓൺലൈനിൽ കിട്ടാൻ നൈക്കയിലും ഇതിലൊന്നുമില്ല വേറെ വെബ്സൈറ്റ്സിലുണ്ടാവും സെഫോറെന്നുള്ളതാണിത് ഇത് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതൊരു കോറൽ ഷെയ്ഡാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ അടിപൊളിയാണ് കേട്ടോ നല്ല ബ്ലഷാണ് പക്ഷെ നല്ല ആണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല അത്രയും മേക്കപ്പ് ഇഷ്ടമായിട്ടുള്ളവർക്ക് അതുപോലെ മേക്കപ്പ് ഒരുപാട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാവാം എന്നിട്ട് ഞാനത് നല്ലോണം ഇട്ടിട്ടുണ്ട് കുറച്ച് കൂടി പോയി നമുക്ക് ലാസ്റ്റ് സെറ്റാക്കി എടുക്കാം ഇതും റേ ബ്യൂട്ടിയുടെ ആയിട്ടുള്ള സൂപ്പർബായിട്ടുള്ള ആണ് കേട്ടോ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സ്മൂത്ത് ബട്ടറി ടെക്സ്ച്ചറാണ് ഇതൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഹൈ എൻഡ് പ്രോഡക്ട്സിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ് അതാണ് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ആയിട്ട് ബ്ലെൻഡ് ആകും അതേ എഫേർട്ട് ഒന്നും എടുക്കണ്ട പിന്നെ കോണ്ടോറി എനിക്കിപ്പോൾ ഈ താടിയുടെ അവിടെ കോണ്ടോറ് ഞാൻ ഭയങ്കര ഇഷ്ടം നമുക്ക് ഇങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള ജോലൈൻ കാണുമ്പോൾ നല്ല രസമില്ല ഞാൻ താഴേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെവിയിൽ അറ്റം വരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് നോസിൽ ഞാൻ ഫുൾ ഫുള്ളായിട്ടൊന്ന് കോണ്ടോറി ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ നമുക്കത് ലാസ്റ്റ് ഒന്നും കൂടി ശരിയാക്കാം പിന്നെ ഈ കവിളിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യമില്ല എന്നാലും ഇട്ട് കൊടുത്തത് പിന്നെ ഇത് ഹൂടയുടെ ലൂസ് പൗഡറാണ് അതെടുത്തിട്ട് കണ്ണീൻ്റെ താഴെയും അതേപോലെ തന്നെ ക്രീസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇടയിലുണ്ടല്ലോ ഞാൻ കൺസീലർ എടുത്തിട്ട് മൂക്കിൻ്റെ നടുവിലായിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ല ഷാർപ്പായിട്ട് ഇങ്ങനെ മൂക്കായിട്ടുണ്ടാവും അത് നല്ല രസം കാണാനായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഐഷാഡോ ഐഷാഡോ അങ്ങനെ ഭയങ്കര കരയായിട്ടൊന്നുമില്ല കേട്ടോ ഒരു ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലിറ്റർ ഷിമ്മറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കെ ബ്യൂട്ടിയുടെ ഡിയുടെ കാജലാണ് കേട്ടോ യൂസ് ചെയ്യണത് അത് വെച്ചിട്ട് കണ്ണിൻ്റെ മീത ലൈറ്റ് ആയിട്ടൊന്നും ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ തന്നെ സ്മഡ്ജർ വെച്ചിട്ട് നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നല്ല രസം കാണാനായിട്ട് നല്ല എളുപ്പമാണ് ഇങ്ങനെ എഴുതി നോക്കൂട്ടോ ഇങ്ങനെ ഐ ലൈനർ വെച്ചിട്ട് നമ്മളിങ്ങനെ തിക്ക് ക്കായിട്ട് വരച്ചെഴുതില്ലേ അതിനെക്കാട്ടിലും നല്ല രസമാണ് നല്ല നാച്ചുറൽ ലുക്കാണ് പക്ഷെ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല എളുപ്പം ചെയ്യാനായിട്ട് അതിലേ വെച്ച് വരയ്ക്കുമ്പോൾ രണ്ടും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി വരുമ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ട് മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കാവുന്നതേളൂട്ടാകും പിന്നെ നമുക്ക് കൺപിയിലൂടെ ചേർത്ത് ലൈറ്റായിട്ടൊരു പെൻ ഐലൈനറോ അല്ലെങ്കിൽ സാധാരണ ഐ ലൈനർ വെച്ചിട്ട് ചെറിയൊരു വര കൊടുക്കാം കേട്ടോ കാരണം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും കാജിൽ വെച്ചിട്ട് എഴുതുമ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ലൈറ്റായിട്ട് അത് വെച്ചിട്ട് തന്നെ വിങ് വാലൊന്ന് വരച്ചു കൊടുക്കാവുന്നതാണ് കഴിഞ്ഞു കാജിൽ വെച്ചിട്ട് ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ പൗഡറൊക്കെ ഒന്ന് തട്ടിക്കളയാം അപ്പോൾ പൈസ അടു വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും പിന്നെ അത് മാത്രം നല്ല സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഒന്ന് സെറ്റിംഗ് സ്പ്രേയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുമ്പോഴേക്കും ഈ ബ്ലഷ് ഒക്കെ റെഡിയായി വരും പേടിക്കണ്ട ഞാൻ ബ്ലഷ് ബ്ലഷൻ ഉപയോഗിക്കാളാക്രാന്തം കൊണ്ട് കുറച്ച് ഓവർ ഓവറായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഈ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ആലോചിക്കണേ ഞാൻ ഇപ്പ ഇപ്പോഴതാണ് ആലോചിക്കുന്നത് എന്തായിരുന്നു ഞാൻ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂൺ ഔട്ടായിപ്പോകും ആ അതിനുശേഷം നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം ബെനിഫിറ്റ് ഉണ്ട് ഐബ്രോ പെൻസിലായി സൂപ്പർബായിട്ടുള്ള ഐബ്രോ പെൻസിലാണ് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും സ്ട്രോക്ക്സൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ പറ്റും നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ് അതിൻ്റെ കൂടെ തന്നെ ബ്രഷും ഉണ്ട് മറ്റ് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഈരി കൊടുത്തുകഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ എഗെയിൻ നല്ല എക്സ്പെൻസീവ് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എഗീൻ കൂടുതലിഷ്ടം സ്വിസ് ബ്യൂട്ടിയുടെ കേട്ടോ അത് വൺ ഫിഫ്റ്റി റുപ്പീസ് അതിൻ്റെ വില വെച്ചിട്ടാണ് എനിക്കിഷ്ടം രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ സ്വിസ് ബ്യൂട്ടി വെച്ചിട്ട് നമുക്ക് കാര്യം നല്ല അടിപൊളിയായിട്ട് നടക്കും അപ്പോൾ പിന്നെ അതാണല്ലോ പക്ഷെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ ആവുമ്പോൾ ഗോ ഫോർ ഇറ്റ് പിന്നെ നമ്മൾ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലിപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ലിപ്സ് നമുക്ക് ഏതൊരു ഷേപ്പിലാവണം വേണമെന്ന് വച്ചാൽ നമ്മുടെ ലിപ്സിൻ്റെ ഷേപ്പ് തന്നെ ഒന്നും കൂടി നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചുകൂടി വലിപ്പം തോന്നിപ്പിക്കാനായിട്ട് ഭയങ്കര നല്ലതാണ് അപ്പോൾ ബ്രൗൺ വെച്ചിട്ട് ഞാൻ ഉള്ളിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടുന്ന ലിപ്സ്റ്റിക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിങ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു ഇതൊരു ഓറഞ്ച് കളറുള്ള ലിപ്സ്റ്റിക് ആണ് ഏതാണെന്നറിയോ മാക്കിന്റെ അപ്പോൾ ഈ ബ്രൗൺ ഓറഞ്ചും കൂടി മിക്സ് ആകുമ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ബേൺഡ് ഓറഞ്ച് ആയിട്ട് വരും കേട്ടോ അതിന് ശേഷം നമുക്ക് കൺപീലി വെക്കാം പക്ഷെ പകുതി കൺപീലി വെച്ചിട്ട് വെച്ചാൽ മതിയെ ഇത് പാക്കിൻ്റെ ഇട്ട് കൺപീലിയാണ് ഞാനത് കൺപീലി പകുതിയായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ വയ്ക്കുക അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ ലുക്കാണ് കുക്കൂടി നേരം അതങ്ങനെ അടങ്ങിയിരുന്നോളും പിന്നെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല ഇത് രാവിലെ ഇട്ട മേക്കപ്പ് ആട്ടും എനിക്ക് വൈകിട്ട് വരെ ഷൂട്ട് ഉണ്ട് അപ്പോൾ റീടച്ച് ടച്ച് ചെയ്യാണ്ട് അതങ്ങനെ തന്നെ ഇരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ രീതിക്ക് നോക്കിയിട്ടില്ല മേക്കപ്പാണ് ടച്ച് ചെയ്തിട്ടുള്ള ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മൾ ഐബ്രോസിൻ്റെ താഴെയും അതേപോലെ ഇന്ന കോർണേഴ്സിലും പിന്നെ ഈ ചീക്സിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് സെറ്റിംഗ് സ്പ്രേ ഇതേതാണ് ഹൂടെയാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കാം അഗെയിൻ നല്ലോണം ഒന്ന് വീശിക്കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ സെറ്റായിരുന്നുള്ളൂ മുടി ഇത്തിരി കറബറാന്നുണ്ട് പേടയിൽ ഡോറ വന്നിട്ട് ഇതാണ് ഡോറ അതിൻ്റെ മുടിയൊക്കെ വളർന്നാൽ അതിൻ്റെ മുഖം കാണുന്നുണ്ടാവില്ല അതിൻ്റെ കണ്ണൊന്നും കാണുന്നില്ല നമുക്ക് കാണുന്നില്ല പക്ഷേ അതിന് നന്നായിട്ട് കാണാം കേട്ടോ അതിൻ്റെ കണ്ണിനൊരു പ്രൊട്ടക്ഷനാണല്ലോ ഇങ്ങനെ ഷിഡ്സൊക്കെ ആകുമ്പോൾ കണ്ണ് കണ്ണുത്തിരി പുറത്തേക്കല്ല നിക്കണം ഞാൻ ഹായ് പറയാൻ പറഞ്ഞതാണ് ഭയങ്കര സ്വീറ്റ് കുട്ടിയാണ് ഡോറ എന്നിട്ട് മുടിയിൽ ഞാൻ ഹീ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇത് ഡൈസിനാണ് ഇതെൻ്റെയല്ല കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ ഇതിനൊരു ഡ്യൂപ്പ് ഉണ്ട് കിട്ടാ അത് അത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ കമ്മലിട്ടു മാലിടുന്നില്ല മാലിടണോ ഇമക്കുട്ടി വേണ്ട വേണ്ട എന്നിട്ട് ഹെയർ സ്റ്റൈൽ ഒരു സെക്ഷൻ എടുത്ത് ജസ്റ്റ് പിരിച്ചിട്ട് നമ്മൾ പിന്നിലേക്ക് ആക്കിയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കും അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം സെൽവാറിനും ഒക്കെ പറ്റിയിട്ടുള്ള ലുക്കാണ് സാരിക്ക് പറ്റും സെൽവാറിനും പറ്റും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഫൗണ്ടേഷനൊക്കെ ഇടുന്നവരുണ്ട് അവർക്കത് നല്ലതാണ് പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യാനാണ് ഞാൻ വളരെ റയറായിട്ട് ഷൂട്ടിൻ്റെ സമയത്ത് മാത്രമേ ഫൗണ്ടേഷൻ അതും അത്ര ഇമ്പോർട്ടൻറ്റ് ഷൂട്ടാണെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യും എനിക്ക് ജസ്റ്റ് ഈ കൺസീലർ വെച്ചിട്ടുള്ള ലുക്ക് ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ കൺപീലി വന്ന് കിടക്കണോ അയ്യോ എനിക്ക് കാണുമ്പോൾ ബ്രിട്ടീഷിനുണ്ട് എന്തായാലും ഷൂട്ട് മുന്നേ അത് എടുത്തു കേട്ടോ ഇപ്പോൾ തന്നെ ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഒരു ഷൂട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഈ മേക്കപ്പ് ഇട്ടിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് വെയിലത്തൊക്കെ നന്ന് ഷൂട്ട് ചെയ്തിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ആകെ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ള ആ സ്മൈൽ ലൈൻ്റെ അവിടെ അത് ഒന്നും കൂടി അപ്പോൾ ഔട്ട് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അവിടെ മാത്രമേ ഒരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ അതല്ലെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി മേക്കപ്പ് ആണ് മേക്കപ്പാണ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിന് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതാണ് കേട്ടോ നല്ല പ്രോഡക്ട്സാണ് പ്രോഡക്ട്സാ എസ്പെഷ്യലി എസ് ഡി എൽ ഓർഡറിൻ്റെ ഫൗണ്ടേഷൻ റേ ബ്യൂട്ടിയുടെ ബ്ലാഷ് അതൊക്കെ ഭയങ്കര സൂപ്പർവാണ് ഇത് കിട്ടണമെന്ന് എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഇടാട്ടോ ഇപ്പം നൈക്കയിൽ ഓഫറൊക്കെ ഉണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ മേടിക്കണമെങ്കിൽ ഇത് പറ്റിയ സമയം ഇന്നും കൂടി ഓഫറുള്ളൂ തോന്നുന്നു അത് അതാണ് ഞാൻ ഈ മേക്കപ്പ് ലുക്ക് കിട്ടുക അപ്പോൾ അത്രയുള്ളു എല്ലാവർക്കും ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം സെൽബാറിനും ഒക്കെ പറ്റിയിട്ടുള്ളതാണ് ഒക്കെ പറ്റിയിട്ടുള്ളതാണ് സൽവാറും നല്ല രസമുള്ള ഷീഡാണ് ഒരു മസ്റ്റേഡ് യെല്ലോ അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത യോക്കും ഒക്കെ ആയിട്ട് വരുന്നതാണ് പിന്നെ ചെരുപ്പ് ഇത് മെട്രോന്ന് ഉള്ളതാണ് കേട്ടോ പക്ഷെ ആമസോണിന് നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് പക്ക കറക്റ്റ് ഹീൽസാ നടക്കാനൊക്കെ വളരെ സൗകര്യമാണ് കേട്ടോ